ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജുമാസ് കുക്കിംഗ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനെ 6 സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ക്യാരറ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 തക്കാളി, ആവശ്യത്തിനുള്ള പച്ചമുളക്, ഗരം മസാല, കനക പൗഡർ. ഇത് നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പൗഡറിൽ എല്ലാ ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുള്ളതാണ്. ഉപ്പടക്കം ഈ പൗഡറിലുണ്ട് കേട്ടോ. ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതാ ഇവിടെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂറായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ചിക്കനെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇതാ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. അപ്പോൾ ചിക്കൻ പൊരിച്ച ആ എണ്ണയിൽ തന്നെയാണ് നമ്മുടെ സവാള വഴറ്റുന്നത്. അപ്പോൾ സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയും നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചാൽ തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ബിരിയാണി മസാലയാണ്. അത് 2 ടേബിൾ സ്പൂണാണ് നമ്മളിവിടെ ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഗരം മസാല പൗഡറാണ്. അത് 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ തൈരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കും. മല്ലിയിലയും ചേർത്ത് കൊടുത്തു. അപ്പോൾ സവാള വഴറ്റുന്നതിനിടയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ വിട്ടു പോയതാണ്. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു. അത് നമ്മൾ പിന്നെ ചേർത്ത് കൊടുത്തു. അങ്ങനെ ഇതാ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനൊക്കെ ഇവിടെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ബിരിയാണി മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അരി വേവിക്കാനുള്ള വെള്ളം ഇവിടെ തിളച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ അരിയൊക്കെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നു. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുത്തിട്ട് ഇനി മസാലയുടെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക.